നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം പോയവാരം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടറുടെ ദുരന്തമാണ് കേട്ടുകേൾവിയില്ലാത്തതാണ് ഇത്തരമൊരു ആക്രമണം തീർത്തും അപ്രതീക്ഷിതമായ ഒരു ആക്രമണത്തെയാണ് ഡോക്ടർക്ക് നേരിടേണ്ടതായി വന്നത് ഇതിനു മുൻപ് ഇങ്ങനെയൊരു സംഭവം നടന്നതായി അറിയില്ല വിചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാക്രമണം ഒരാൾ പോലീസിനെ വിളിച്ച് തന്നെ ആളുകൾ കൊല്ലാൻ ശ്രമിക്കുന്നു രക്ഷിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പോലീസ് സ്ഥലത്തെത്തി പരാതിക്കാരനെ കണ്ടപ്പോൾ പരിക്കേറ്റ് അവശ നിലയിലാണ് അയാളെയും കൂട്ടി എത്തുന്നു ഒട്ടും അക്രമാസക്തനല്ലാത്ത പരാതിക്കാരൻ സ്വാഭാവികമായും ആശുപത്രിയിൽ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി പ്രാഥമിക ശുശ്രൂഷ നടത്തുന്നു അതിനിടയിൽ യാതൊരു പ്രകോപനവുമില്ലാതെ ആശുപത്രിയിലെ കത്രിക ഉപയോഗിച്ച് ചുറ്റും നിന്നവരെ ആക്രമിക്കുകയും അതിനിടയിൽ യുവ ഡോക്ടർ ക്രൂരമായി കൊല്ലപ്പെടുകയുമാണ് ഉണ്ടായത് ഇങ്ങനെയൊരു സംഭവമുണ്ടായാൽ സ്വാഭാവികമായും അത് വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യപ്പെടും അക്ഷരാർത്ഥത്തിൽ തന്നെ മനസാക്ഷിയുള്ളവരെ ആകെ ഞെട്ടിച്ച കരയിച്ച ഒരു സംഭവമാണിത് പ്രതി അടിമയായ ഒരു അധ്യാപകനാണ് എന്നാണ് അറിയുന്നത് സംഭവം ഉണ്ടായാൽ കൊല്ലപ്പെട്ട ഡോക്ടറോടുള്ള എല്ലാവരുടെയും ഐക്യദാർഢ്യം ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനുള്ള മനുഷ്യത്വം ഒട്ടും മുൻകൂട്ടി കാണാനാവാത്തതാണെങ്കിലും ഇത്തരം സാഹചര്യങ്ങളെയും നേരിടാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചുള്ള ആലോചന ഇതെല്ലാം സ്വാഭാവികമാണ് പക്ഷേ കേരളത്തിൽ കാണുന്നത് മറ്റൊന്നാണ് ഈ ദാരുണമായ ദുരന്തത്തെ ആർക്കും പ്രതീക്ഷിക്കാനാവാത്ത ഹീനമായ കൊലപാതകത്തെ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാനാകുമോ എന്ന പരിശോധനയാണ് കേരളത്തിലെ പ്രതിപക്ഷം നടത്തിയത് മനുഷ്യർക്കാർക്കും പ്രതീക്ഷിക്കാനാവുന്നതല്ല ഡോക്ടർക്ക് നേരെ നടന്ന ആക്രമണവും പ്രതിപക്ഷത്തിൻ്റെ മുതലെടുപ്പ് ശ്രമവും രണ്ടും ഏതാണ്ട് ഒരേ മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് സംഭവം സംഭവമറിഞ്ഞ് അവിടെ എത്തിയ ആരോഗ്യമന്ത്രി ഈ സംഭവത്തെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചപ്പോൾ ആരോഗ്യമന്ത്രി ചിന്തിക്കുകയോ മറ്റുള്ളവർ കേൾക്കുകയോ ചെയ്യാത്ത ഒരു കാര്യം മാതൃഭൂമി ടെലിവിഷൻ ചാനൽ വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവന്നു മാതൃഭൂമിയുടെ സംഘപരിവാർ മുഖമായ ലേഖകനാണ് ഇത്തരത്തിൽ വാർത്തയെ വികൃതമായി വ്യാഖ്യാനിച്ച് പച്ചക്കള്ളം കള്ളം പടച്ചുവിട്ടത് മന്ത്രി ആശുപത്രിയിലെ ജീവനക്കാരും മറ്റു ഡോക്ടർമാരും സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചത് മാധ്യമങ്ങളുടെ മുൻപാകെ ആവർത്തിക്കുകയാണ് ചെയ്തത് കൊല്ലപ്പെട്ട ഡോക്ടറോടുള്ള സ്നേഹാദരങ്ങളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സംസാരിച്ചത് എന്നാൽ സന്ദർഭത്തിൽ നിന്നും വാക്കുകൾ അടർത്തി മാറ്റി ദുർവ്യാഖ്യാനം ചെയ്ത് മന്ത്രിയെ പ്രതിക്കൂട്ടൽ നിർത്താനാണ് മാതൃഭൂമി ചാനൽ ശ്രമിച്ചത് മനുഷ്യത്വമുള്ളവരാരും ചെയ്യാത്ത ഹീനമായ കൃത്യമാണ് ഡോക്ടറെ ആക്രമിച്ച കൊലയാളിയും മാതൃഭൂമിയുടെ റിപ്പോർട്ടറും ചെയ്തത് എന്നാൽ നവമാധ്യമങ്ങളിൽ ഇത് ശരിയാവണ്ണം തുറന്നു കാണിക്കപ്പെട്ടു നിൽക്കക്കള്ളിയില്ലാതെ മാതൃഭൂമിക്ക് രാത്രി സ്വന്തം വാർത്തയെ തള്ളിപ്പറയേണ്ടതായി വന്നു കേരളത്തിൻ്റെ മുൻപാകെ തെറ്റ് ഏറ്റുപറയേണ്ടതായി വന്നു പകൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പച്ച കള്ളം പ്രചരിപ്പിക്കുകയും രാത്രി തിരുത്തുകയും ചെയ്യുന്ന ലജ്ജാകരമായ മാധ്യമ പ്രവർത്തനത്തിനാണ് മാതൃഭൂമി ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് ആക്രമണങ്ങളെ ചെറുക്കാനുള്ള എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എന്ന് മന്ത്രി പറഞ്ഞിട്ടില്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് വാർത്ത എന്ന് പറയുന്നത് നമുക്ക് വാർത്തയ്ക്ക് പല ആംഗിൾ ഉണ്ടെങ്കിലും വാർത്ത ഒന്ന് തന്നെയാണ് അത് അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പിശകുണ്ട് എന്നിപ്പോ തുറന്നു പറഞ്ഞു പിന്നീട് പ്രതിപക്ഷവും ഇത് ഏറ്റുപിടിച്ചു സ്വാഭാവികമാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും മനുഷ്യത്വം ഉപേക്ഷിച്ചും ഇടതുപക്ഷത്തെ ആക്രമിക്കണം എന്ന നിലപാട് സ്വീകരിച്ചിട്ട് കുറച്ചു നാളായി ദാരുണമായ ഒരു കൊലപാതകത്തെ ഒരു ദുരന്തത്തെ ആ ദുരന്ത മുഖത്തു നിന്നു തന്നെ വിറ്റ് കാശാക്കാനുള്ള മനുഷ്യവിരുദ്ധമായ കുടില ബുദ്ധിയാണ് കോൺഗ്രസും പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ഇവിടെ കാഴ്ചവെച്ചത് ശവശരീരം കാണുമ്പോൾ തന്നെ അത് വിറ്റ് എന്തു നേട്ടമുണ്ടാക്കാനാകും എന്ന് ചിന്തിക്കുന്ന അപകടകരവും നിന്ദ്യവുമായ മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷത്തെ എത്തിച്ചതിൽ ഒരു പങ്ക് കേരളത്തിലെ ഉത്തരവാദിത്വമില്ലാത്ത മാധ്യമങ്ങൾക്കുമുണ്ട് ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഈ വാർത്ത പുറത്തു വന്ന ഉടൻ കേരളത്തിന്റെ മനസാക്ഷി ഒന്നടങ്കം യുവ ഡോക്ടറെ ഒരു കാരണവും പറയാനില്ലാതെ ആക്രമിച്ച ഹീനമായി കുത്തിക്കൊന്ന ആ ക്രിമിനലിനെതിരായി ശബ്ദമുയർത്തി വികാരമുയർന്നു വന്നു പക്ഷേ ആ ക്രിമിനലിന്റെ രാഷ്ട്രീയമെന്ത് എന്ന് ഒരു മാധ്യമവും ചർച്ച ചെയ്തില്ല ഇത് കേരളത്തിൽ അസ്വാഭാവികമാണ് ഇങ്ങനെ ഒന്ന് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യത്തിന്റെ ഉള്ളുകള് മനസ്സിലായി ഈ കൊലയാളി ഈ ക്രിമിനൽ ഒരു തരത്തിലും സി പി ഐ എമ്മുമായി പുലബന്ധം പോലും പുലർത്താത്തയാളാണ് അല്ലെങ്കിൽ പ്രതിയുടെ വിദൂരമായ രാഷ്ട്രീയ ചായ്വിൻ്റെ പേരിലെങ്കിലും കേരളത്തിൽ വലിയ കോലാഹലം ഉയർന്നു വന്നേനെ ഇത്തവണ അതുണ്ടായില്ല പ്രതിയുടെ രാഷ്ട്രീയമെന്ത് എന്നത് വെച്ചു ഭംഗിയായി പ്രതിയെ രക്ഷിക്കാൻ കുറ്റകരമായ മൗനം ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ പുലർത്തി ഈ കാര്യത്തിൽ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ദേശാഭിമാനി മാത്രമാണ് പ്രതി സജീവ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു അധ്യാപക ജോലി ലഭിച്ചതിന് ശേഷം രാഷ്ട്രീയം ഒന്നു മാറി വലിയ മാറ്റമല്ല ചെറിയ മാറ്റം ആർ എസ് എസ്സുകാരൻ കോൺഗ്രസ്സുകാരനായി മാറി കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ സജീവ പ്രവർത്തകനായി ഈ ഒറ്റ കാരണം മതി ചാനലുകൾക്ക് പത്രങ്ങൾക്ക് പ്രതിയെ സംരക്ഷിക്കാൻ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ പ്രതിയുടെ വക്കാലത്ത് സ്വമേധയാ മാധ്യമങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി മാതൃഭൂമി ചാനലാണ് ആദ്യം ഇതിലും രംഗത്തു വന്നത് ചാനൽ പറയുന്നു സ്കൂളിൽ അധ്യാപകൻ ലഹരി ഉപയോഗിക്കാറില്ലായിരുന്നു കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമായിരുന്നു എന്തു കാര്യങ്ങളാണ് എന്ന് പത്രം പറയുന്നില്ല കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമായിരുന്നു എന്നാണ് ഏതു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് ചിന്തിക്കണം ഒരു കാരണവുമില്ലാതെ ഒരു യുവ ഡോക്ടറെ ഒരു കുടുംബത്തിൻ്റെയും നാടിൻ്റെയും പ്രതീക്ഷയായ ഒരു യുവതിയെ കുത്തിക്കൊല്ലുക ആ ക്രിമിനൽ മയക്കുമരുന്നിനടിമയാണ് എന്ന വിവരം പുറത്തു വരിക അയാൾ ആദ്യം ആർ എസ് എസും പിന്നീട് കോൺഗ്രസുമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അയാളെ വിശുദ്ധനാക്കാൻ സഹ അധ്യാപകരുടേത് എന്ന പേരിൽ ചില അഭിപ്രായ പ്രകടനങ്ങളുമായി ചാടി വീഴുക സ്കൂളിൽ അയാൾ ലഹരി മരുന്ന് ഉപയോഗിക്കാറില്ല അത്രേ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമത്രേ കൊല ചെയ്ത ദിവസം തന്നെ കൊലയാളിക്ക് ഇങ്ങനെ പിന്തുണ കിട്ടണമെങ്കിൽ ആ കൊലയാളി കോൺഗ്രസ് ആയിരിക്കണം അല്ലെങ്കിൽ ആർ എസ് എസ് ആയിരിക്കണം ആ കൊല നടന്നത് കേരളത്തിലായിരിക്കണം കേരളത്തിലെ ചാനലുകൾക്കും പത്രങ്ങൾക്കും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരില്ല ഇത്തരം ഹീനമായ കൃത്യമാണ് കൊലപാതകം എന്ന പോലെ കൊലപാതകാനന്തരം മാധ്യമങ്ങളും പ്രകടിപ്പിച്ചത് എന്നു കാണണം ഇതുമായി ചേർത്തു ചേർത്തുവെച്ചാണ് ആരോഗ്യമന്ത്രിക്കെതിരായ രാഷ്ട്രീയ നീക്കവും കാണേണ്ടത് എല്ലാം പൊളിഞ്ഞ് നാണം കെട്ട് സ്വയം തുറന്നു കാട്ടപ്പെടുന്ന നിലയിലാണ് മാധ്യമങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ എത്തി നിന്നത് എന്നും ഇവിടെ കൂട ഡോക്ടർ കൊല്ലപ്പെട്ട ഉടനെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി അതെടുത്തുപയോഗിക്കാൻ മനസാക്ഷിയില്ലാതെ രംഗത്തിറങ്ങിയ പ്രതിപക്ഷം ആ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ മുൻപാകെ ലഹരി മാഫിയക്കെതിരായി ആഞ്ഞടിച്ചു ആഞ്ഞടിക്കുമ്പോൾ ശക്തി കിട്ടാൻ ഒരു മയക്കുമരുന്നു കേസിലെ പ്രതിയെ തന്നെ ഒപ്പം നിർത്തി ഇങ്ങനെ ആത്മാർത്ഥതയോടെ മയക്കുമരുന്നിനെതിരെ സംസാരിച്ച ഒരാളും കേരളത്തിൽ ഇതിനു മുൻപുണ്ടാവില്ല പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മയക്കുമരുന്നിനെതിരെ സംസാരിച്ചപ്പോൾ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയ കേസിൽ ഒന്നാം പ്രതിയായ ബിനോയ് ഷാനൂരിനെ ഒപ്പം നിർത്തി ഒരു മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസിലെ പ്രതിയെയും ചേർത്ത് നിർത്തി മയക്കുമരുന്നിനെതിരെ സംസാരിക്കണമെങ്കിൽ അത് പ്രതിപക്ഷ നേതാവായിരിക്കണം ഒരു ചോദ്യം പോലും ചോദിക്കാതെ തൊണ്ട തൊടാതെ അതൊക്കെ വിഴുങ്ങി കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു ഇങ്ങനത്തെ പ്രതിപക്ഷ നേതാവും അതിനൊത്ത മാധ്യമങ്ങളും കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയ്ക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നില്ല പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ഒരുവേള കടത്തിവിട്ടി കേരള ഹൈക്കോടതി ഈ സംഭവത്തിൽ വികാരപ്രകടനം നടത്തി ഹൈക്കോടതി വികാരപ്രകടനം നടത്തി എന്ന് പറഞ്ഞാൽ മതി അതാരായിരിക്കും ഹൈക്കോടതിയിലെ ആ വികാരപ്രകടനത്തിൻ്റെ ഉറവിടം എന്ന് എല്ലാവർക്കും നന്നായി അറിയാം അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല പോലീസുകാരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നില്ലേ എന്നാണ് കോടതി ചോദിച്ചത് കോടതിയുടെ നടപടികൾ സാമാന്യ ജനത്തിൻ്റെ ആദരവിന് പാത്രമാകുമ്പോഴാണ് കോടതികൾക്ക് ബഹുമാന്യമായി മുൻപോട്ട് പോകാനാവുക എന്ന് പറയാറുണ്ട് ഇത്തരം വികാരപ്രകടനങ്ങൾ കോടതിയിൽ നിന്ന് തന്നെയാണോ വരുന്നത് എന്ന് സംശയം തോന്നും വിധമാണ് നമ്മുടെ കോടതിയുടെ പ്രവർത്തനം ഇനി പോലീസുകാർ ആ സമയത്ത് അക്രമാസക്തനായ അധ്യാപകനെ വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ ഇതേ കോടതി എന്തു പറയുമായിരുന്നു മാധ്യമങ്ങൾ എന്തു പറയുമായിരുന്നു ഊഹിക്കേണ്ടതില്ല നമ്മുടെ മുൻപിൽ തെളിവുകളുണ്ട് കൃത്യം ഒന്നര വർഷം മുൻപാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഓടുന്ന ട്രെയിനിൽ ഒരു സംഭവം ഉണ്ടായി ട്രെയിനിലെ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലെത്തുന്നത് സൗമ്യയുടെ മുഖമാണ് ഗോവിന്ദ എന്ന കൊലയാളി ഇപ്പോഴും ജയിലിലാണ് ഈ ഓർമ്മകൾ വേട്ടയാടുന്ന ഒരു സമൂഹമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ മാവേലി എക്സ്പ്രസ്സിൽ എടുക്കാത്ത ഒരാൾ സ്ത്രീകൾക്ക് നേരെ കയ്യേറ്റത്തിന് മുതിർന്നപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയുണ്ടായി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത ഒരാൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവില്ല അയാൾ ഒരു ക്രിമിനലായിരുന്നു സ്ത്രീപീഡന കേസുകളിൽ പ്രതിയായ ഒരാളായിരുന്നു പോരാ കേസിൽ കോടതി ശിക്ഷിച്ച ഒരു കുറ്റവാളിയായിരുന്നു വർഷങ്ങൾ നീണ്ടുനിന്ന ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി അടുത്ത ശിക്ഷയ്ക്ക് കാത്തിരിക്കുന്നയാളാണ് നിരവധി സ്ത്രീപീഡന കേസുകൾ മറ്റ് അക്രമ സംഭവങ്ങൾ അതിലെല്ലാം പ്രതിയായ ഒരു സ്ഥിരം കുറ്റവാളി ഒരു ക്രിമിനൽ അങ്ങനെ ഒരാളാണ് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറി സ്ത്രീകളുടെ ഇടയിൽ പോയിരുന്ന് അവരെ അപമാനിക്കാൻ ശ്രമിച്ചത് ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ബലം പ്രയോഗിച്ച് അയാളെ മാറ്റി ഈ വാർത്ത മനോരമ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് ഒരു പരമസാത്വികനായ യാത്രക്കാരന് നേരെ പോലീസിന്റെ ആക്രമണം എന്ന നിലയിലായിരുന്നു അന്നത്തെ മനോരമ വാർത്ത ഇതാണ് വാർത്തയിൽ മനോരമ പറയുന്നു യാത്രക്കാരന് ക്രൂരമർദ്ദനം ആ മർദ്ദനത്തിൻ്റെ ആഘാതം വായനക്കാരിലേക്ക് പകർന്നു നൽകാൻ മുഖത്തടിച്ചു ബൂട്ടിട്ട് ചവിട്ടി എന്നാണ് അവിടം കൊണ്ട് അരിശം തീരാതെ മനോരമ എഴുതി മാനുഷികത മറക്കുമ്പോൾ എന്നാണ് മുഖപ്രസംഗം അന്തി ചർച്ചകൾ ചാനലുകൾ മത്സരിച്ച് സംഘടിപ്പിച്ചു പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ ആഞ്ഞടിച്ചു ഇതേ കോടതി അന്നും ഞെട്ടി ഈ ക്രിമിനലിനു വേണ്ടി വാദിച്ചു മനോരമയുടെ വാർത്ത ആദ്യന്തം വായിച്ചാൽ ഈ ക്രിമിനലിന് ആരാണ് എന്ന് ഈ യാത്രക്കാരൻ ആരാണ് എന്ന് അതിൽ പറയുന്നില്ല സ്ഥിരം കുറ്റവാളിയാണെന്നും സ്ത്രീപീഡന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച കുറ്റവാളിയാണെന്നും മിണ്ടുന്നതേയില്ല ഡ്യൂട്ടി ചെയ്ത പോലീസിനെതിരെ വലിയ വികാരം മാധ്യമങ്ങളും കോടതിയും ചേർന്ന് ഉയർത്തിക്കൊണ്ടുവന്നു അവസാനം ആ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ നേരിടേണ്ടതായി വന്നു ഈ അനുഭവം നമ്മുടെ മുൻപിലുണ്ട് സ്ഥിരം കുറ്റവാളിയായ ഒരു പ്രതിയെ ബലം പ്രയോഗിച്ചു നീക്കിയപ്പോൾ മാധ്യമങ്ങൾ കുറ്റവാളിയോടൊപ്പം നിന്നു ആക്രമിക്കപ്പെട്ട സ്ത്രീകളോടൊപ്പമല്ല കുറ്റവാളിയോടൊപ്പം നിന്നു അതേ മാധ്യമങ്ങളാണ് അതേ കോടതിയാണ് തീർത്തും അപ്രതീക്ഷിതമായി ഒരാക്രമണം ഉണ്ടായപ്പോൾ പോലീസിൻ്റെ വീഴ്ചയെക്കുറിച്ച് ഉപന്യാസം എഴുതുന്നത് മാധ്യമങ്ങളെ വിടാം പ്രതിപക്ഷത്തെയും പക്ഷേ കോടതിയോട് ഒരു വാക്ക് പറയാതിരിക്കാനാവില്ല ആർക്കും മുൻകൂട്ടി കാണാനാവാത്ത ആക്രമം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വികാരം പ്രകടിപ്പിക്കരുത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഡൽഹിയിലെ സാഗേത് കോടതിയിൽ വെടിവയ്പുണ്ടായത് ഈ കാരണം പറഞ്ഞ് ആരെങ്കിലും കോടതിയെ ആക്ഷേപിച്ചാൽ ന്യായാധിപന്മാർക്ക് അവിടെ എന്താണ് പണി ഇത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ എത്രമാത്രം അപഹാസ്യമായിരിക്കും ആ ചോദ്യം ചില ആക്രമണങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഭാവിയിൽ എന്തു മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നാലോചിക്കുക മാത്രമേ പോം വഴിയുള്ളൂ കോൺഗ്രസിനോട് മാധ്യമങ്ങളോട് ഒപ്പം ഇത്തവണ കോടതിയോടും ഒന്നേ പറയാനുള്ളൂ കൊലപാതകം നടന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ മൃതശരീരം വിറ്റ് കാശാക്കണം എന്ന് ചിന്തിക്കരുത് അത് മനുഷ്യത്വമില്ലായ്മയാണ് രാഷ്ട്രീയ വിരോധമാകാം പക്ഷേ ദുരന്തങ്ങളിൽ കണ്ണുനീരിൽ വിഷം ചേർത്തുകൊണ്ട് ആവരുത് എന്നു മാത്രം കേരളത്തിൽ ഭവനരഹിതർക്കെല്ലാം വീട് നിർമ്മിച്ച് നൽകുന്ന ഒരു നിശബ്ദ വിപ്ലവം നടക്കുന്നുണ്ട് ലൈഫ് എന്ന പേരിൽ ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് സ്വന്തമായി വീട് ലഭിച്ചത് മുൻപ് എവിടെയും ഇത്തരത്തിലൊരു മാതൃക നാം കണ്ടിട്ടില്ല അതിൻ്റെ തുടർച്ചയായി ഇരുപതിനായിരത്തി എഴുപത്തി മൂന്ന് വീടുകളുടെ താക്കോൽദാനം കഴിഞ്ഞ ദിവസം നടന്നു ഒറ്റയടിക്ക് ഇരുപതിനായിരത്തിൽ പരം ആളുകൾ വീടുള്ളവരായി മാറി പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് അതൊരു പ്രധാന വാർത്തയേ അല്ല ഒരു മൂലയിൽ ഒതുക്കി പ്രമുഖ മാധ്യമങ്ങൾ കടമ നിറവേറ്റി എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വന്ദേ ഭാരതിന് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ മണിക്കൂറുകൾ നീക്കിവെച്ചത് പേജുകൾ നീക്കിവെച്ചത് വന്ദേ ഭാരതിനെ സംബന്ധിച്ച് പരിശോധിച്ചാലോ നാനൂറ് സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ രാജ്യത്ത് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു പക്ഷേ തുടങ്ങിയത് പതിനെട്ട് എണ്ണം സർവീസ് തുടങ്ങിയപ്പോഴോ മറ്റു ട്രെയിനുകളുടെ വേഗത മാത്രം പ്രഖ്യാപനവുമായി ഒട്ടും നീതി പുലർത്താത്ത പത്ത് ശതമാനം പോലും നടപ്പിൽ വരുത്താത്ത പതിനെട്ട് ട്രെയിനുകൾ അനുവദിച്ചപ്പോൾ തന്നെ വേഗതയുടെ കാര്യത്തിൽ മറ്റു ട്രെയിനുകളെ നാണിപ്പിക്കുന്ന ഈ പരാജയമായി മാറിയ പ്രഖ്യാപനത്തെ പോലും വലിയ ആഘോഷമാക്കിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മാറ്റിയത് അവിടെയാണ് പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് ഘട്ടം ഘട്ടമായി ദാനം നൽകുന്നു വീട് നിർമ്മിച്ചു നൽകുന്നു ലക്ഷക്കണക്കിന് പേർ ഇതിനോടകം ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായി സ്വന്തമായി വീടുള്ളവരായി മാറി പക്ഷേ ഇത് പുറത്തു പറയരുത് ഒതുക്കി പറയണം മറച്ചു വയ്ക്കണം അങ്ങനെ ഇടതു സർക്കാരിൻ്റെ നേട്ടം ജനമറിയണ്ട എന്ന നിലപാടാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളത് വാർത്തകൾ അറിയിക്കാനല്ല മൂടി വയ്ക്കാൻ കൂടിയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഇക്കൂട്ടർ തെളിയിക്കുന്നു മുപ്പത്തിരണ്ടായിരം പേർ മതം മാറി ഐ എസിൽ ചേർന്നു എന്ന പ്രചാരവേല ഇപ്പോൾ അപ്രത്യക്ഷമായി മൂന്ന് പേർ എന്ന് ചുരുങ്ങി മുപ്പത്തിരണ്ടായിരം മൂന്ന് എന്ന് ചുരുങ്ങിയിട്ടും പ്രമുഖ നടി ട്വീറ്റ് പിൻവലിച്ചിട്ടും ഇത്തരത്തിൽ നടക്കുന്ന പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടും ഇത് സംബന്ധിച്ച് ഉയർന്നു വന്ന എല്ലാ വ്യാജ പരാതികളും അന്വേഷിച്ച് അന്വേഷണ ഏജൻസികൾ തള്ളിക്കളഞ്ഞിട്ടും കള്ളം രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് സിനിമയുടെ രൂപത്തിൽ പിറക്കുകയാണ് പക്ഷേ മാധ്യമങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് മുൻപ് പഫ് പീസുകളുടെ പേരിൽ മനോരമയെയും മാതൃഭൂമിയെയും തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദരം വിമർശിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കാൻ ഏഷ്യാനെറ്റിനും സാധിക്കില്ല ഏഷ്യാനെറ്റിൻ്റെ വകയും ഒരു പഫ് പീസുണ്ട് അത് സിനിമകളിലെ വികൃത ജന്മമായി മാറിയ മനുഷ്യത്വ വിരുദ്ധമായി ഏറ്റവും വിഘടനപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ജനങ്ങളുടെ ഐക്യവും സാഹോദര്യവും തകർക്കാൻ വിദ്വേഷത്തിൻ്റെ മതിൽക്കെട്ടുകൾ ഉയർത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചലച്ചിത്ര വികൃത സൃഷ്ടിയുടെ സംവിധായകൻ സുദീപ്തോ സെന്നുമായാണ് അഭിമുഖം ഏഷ്യാനെറ്റിൻ്റെ അഭിമുഖത്തിൽ ആ വികൃത സൃഷ്ടിയുടെ സൃഷ്ടാവിന് തൻ്റെ ന്യായീകരണങ്ങൾ നിരത്താനുള്ള അവസരമാണ് ഒരുക്കി കൊടുക്കുന്നത് പ്രസക്തമായ ചോദ്യങ്ങളോട് ഏഷ്യാനെറ്റ് വിട പറയുകയാണ് പഫ് പീസുകൾ ഇറക്കുന്നതിൽ തങ്ങളും മുൻപിലാണ് എന്ന് ഏഷ്യാനെറ്റും തെളിയിക്കുന്നു കൊച്ചിയിൽ വൻ മയക്കുമരുന്നു വേട്ട എന്ന് ഒരു വാർത്ത ചാനലുകൾ മത്സരിച്ചു കൊടുക്കുന്നുണ്ട് മാതൃഭൂമി പറയുന്നു കൊച്ചിയിൽ വൻ ലഹരി വേട്ട മനോരമയിൽ തലക്കെട്ട് രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ലഹരി വേട്ട കൊച്ചിയിൽ പന്ത്രണ്ടായിരം കോടിയുടെ ലഹരി മരുന്ന് പിടികൂടി എന്നാണ് സമാന വാർത്ത ന്യൂസ് പതിനെട്ടിലും കാണാം മത്സരിച്ചു കൊടുക്കുകയാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പല മാധ്യമ പ്രവർത്തകരും ചില വർഗീയവാദികളും സ്വന്തം ഫേസ്ബുക്ക് പേജിൽ കേരളം മയക്കുമരുന്നിൻ്റെ ഹബ്ബായി മാറി എന്ന് തോന്നിപ്പിക്കും വിധം ഈ വാർത്തയെ പുനരവതരിപ്പിക്കുന്നുണ്ട് വസ്തുത എന്താണ് കേരളവുമായി പുലബന്ധമില്ലാത്ത ഒരു കാര്യമാണ് പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയ കോടാനുകോടിയുടെ മയക്കുമരുന്ന് ശേഖരം പിടികൂടപ്പെട്ടത് കേരളത്തിൻ്റെ തീരപ്രദേശത്തു നിന്നും നിരവധി നോട്ടിക്കൽ മൈൽ അകലെ ആഴക്കടലിലാണ് ആഴക്കടലിൽ വെച്ച് പിടികൂടിയ വിദേശ രാജ്യങ്ങൾക്കിടയിലുള്ള ഇടപാട് കേരളത്തിൻ്റെ തലയിൽ വെക്കാനാണ് ഒരു കൂട്ടം മാധ്യമങ്ങളുടെ പരിശ്രമം ആഴക്കടലിൽ മയക്കുമരുന്ന് വേട്ട എന്ന് തലക്കൊട്ട് കൊടുക്കുന്നതിന് പകരം കൊച്ചിയിൽ വൻ ലഹരി വേട്ട എന്നാണ് വാർത്ത വായിച്ചാൽ തോന്നുക കലൂരോ കടവന്ത്രയോ വെച്ച് വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടി എന്നാണ് കേരളവുമായി ഒരു ബന്ധുവുമില്ല ആഴക്കടലിലാണ് സമുദ്രാതിർത്തിക്ക് വെളിയിലാണ് മറ്റൊരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഈ മയക്കുമരുന്ന് വേട്ട നടന്നത് പക്ഷേ അതും കേരളത്തിൻ്റെ ചെലവിൽ എഴുതാനാണ് ഇക്കൂട്ടർ പരിശ്രമിക്കുന്നത് കേരളത്തോടുള്ള സ്നേഹം അത്രയ്ക്കുണ്ട് ഈ മാധ്യമങ്ങൾക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് ലോകപ്രശസ്തമായ ഒരു വ്യവസായ സ്ഥാപനത്തെ കൂടി കേരളം കടത്തിവിടുകയാണ് എസ് ആർ ഐ ടി ആണ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്നത് ആയിരങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചാൽ കേരളത്തിൻ്റെ വ്യവസായ മേഖലയ്ക്കുണ്ടാകുന്ന അഭിവൃദ്ധി അത് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെ സഹിക്കുന്നില്ല മുൻപൊക്കെ മാധ്യമങ്ങൾ മത്സരിച്ച് പ്രചരിപ്പിച്ചിരുന്നത് തൊഴിലാളി സമരം കൊണ്ട് ട്രേഡ് യൂണിയനിസം കൊണ്ട് കേരളത്തിൻ്റെ വ്യവസായ രംഗം തകരുന്നു എന്നായിരുന്നു പച്ചക്കള്ളമാണ് പക്ഷേ വ്യവസായ മേഖലയ്ക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുക ഇക്കൂട്ടർ ട്രേഡ് യൂണിയനുകളെയും തൊഴിലാളി സമരങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഒരു തെറ്റായ തോന്നൽ സൃഷ്ടിക്കാനിടയാക്കുന്ന പ്രചരണം നടത്തിയത് പക്ഷേ ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന വ്യവസായ സ്ഥാപനങ്ങളെ ഇവിടെ നിന്ന് പുകച്ചു ചാടിക്കാൻ ഇക്കൂട്ടർ കൈകോർക്കുകയാണ് കേരളത്തിൻ്റെ ശത്രുക്കൾ ആര് എന്ന ചോദ്യത്തിന് ഒന്നാമത്തെയും രണ്ടാമത്തെയും ശത്രുക്കളായി പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ജനങ്ങൾ തിരിച്ചറിയാൻ കാരണമായ ഒരു നടപടി കൂടിയാണ് ഇപ്പോൾ വാർത്തയായി പുറത്തു വന്നിട്ടുള്ളത് കെ പ്രസിഡന്റ് കെ സുധാകരൻ കൊലപാതകത്തെ ന്യായീകരിക്കുന്നത് പുതിയ വാർത്തയല്ല കൊലയാളികളുടെ പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റിയതിൽ സുധാകരനുള്ള പങ്ക് രഹസ്യവുമല്ല സുധാകരനിൽ നിന്നും അപ്രതീക്ഷിതമല്ലാത്ത ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ധീരജ് രാജേന്ദ്രന്റെ കൊലയാളികളെ സുധാകരൻ വീണ്ടും ന്യായീകരിക്കുന്നു ആ കൊലപാതകത്തെ തന്നെ ആവേശത്തോടെ ന്യായീകരിക്കുന്നു കോൺഗ്രസിന് നവചൈതന്യം ചൈതന്യം പകർന്നു എന്നാണ് പറയുന്നത് ധീരജിന്റെ കൊല ഇങ്ങനെ ചിന്തിച്ചാൽ കോൺഗ്രസ്സിന് കൂടുതൽ ചൈതന്യം കിട്ടാൻ ഇനി ആരുടെയൊക്കെ ജീവൻ ഹോമിക്കേണ്ടി വരും എന്ന് വായനക്കാർ ആശങ്കപ്പെടും സുധാകരൻ ഇങ്ങനെ പറയുന്നതിൽ ഒരു അത്ഭുതവുമില്ല മനുഷ്യരൂപമുള്ള മറ്റെന്തോ ഒന്നാണ് അദ്ദേഹം എന്നാൽ ഇങ്ങനെ പറഞ്ഞിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വിമർശിക്കപ്പെടേണ്ട ഒരു പ്രസ്താവനയായി തോന്നുന്നില്ല എന്നതിലാണ് അത്ഭുതം ഇടതുപക്ഷ വിരോധമാകാം പക്ഷേ മനുഷ്യവിരുദ്ധത ഇത്രത്തോളമാകാമോ എന്ന ചോദ്യം ഈ വാർത്ത ഉയർത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ മേലുള്ള ഭാരം നാൾക്കുനാൾ വർദ്ധിപ്പിക്കുകയാണ് എല്ലാ ആനുകൂല്യങ്ങളും എടുത്തു കളയുകയാണ് എല്ലാറ്റിനും തീപിടിച്ച വില വർദ്ധിച്ചു വരികയുമാണ് പക്ഷേ ഇത്തരം നടപടികൾക്കും മാധ്യമങ്ങൾ വലിയ പിന്തുണയാണ് നൽകുന്നത് തീവണ്ടി യാത്രക്കാരായ മുതിർന്ന പൗരന്മാർക്കുള്ള ആനുകൂല്യം റെയിൽവേ എടുത്തുകളഞ്ഞു പക്ഷേ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കൂ ഇങ്ങനെയാണ് റെയിൽവേ നേടിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി റെയിൽവേ നേടിയത് ഇതൊരു നേട്ടമായി അവതരിപ്പിക്കുകയാണ് റെയിൽവേ പിടിച്ചുപറിച്ചതാണ് റെയിൽവേ പിടിച്ചുപറിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി എന്നാണ് യഥാർത്ഥത്തിൽ വാർത്ത നൽകേണ്ടത് കാരണം മുതിർന്ന പൗരന്മാർക്കുള്ള ഇളവ് എടുത്തു മൂലം കൂടുതലായി ലഭിച്ച വരുമാനമാണിത് മുതിർന്ന പൗരന്മാർ ഒരർത്ഥത്തിൽ കൊള്ള ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ അതിനെ നേട്ടമായാണ് മാതൃഭൂമി കാണുന്നത് ഈ വാർത്തയുടെ തലക്കെട്ട് മാതൃഭൂമിയുടെ കുടില രാഷ്ട്രീയത്തെ വികൃത മനസ്സിനെ ശരിയായി തുറന്നു കാണിക്കുന്നുണ്ട് ഈ ആനുകൂല്യം കേന്ദ്ര ഗവൺമെന്റിന് എല്ല്പ്പോഴും മാതൃഭൂമിയിൽ നിന്നും ഇതര മാധ്യമങ്ങളിൽ നിന്നും നിർലോഭം ലഭിക്കുന്നുണ്ട് എന്നതാണ് ഇന്നത്തെ പ്രത്യേക സാഹചര്യം